ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ഡിസ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ലാസ്റ്റ് വീഡിയോകളൊക്കെ നിങ്ങൾ ഒരുപാട് പേര് ഷെയർ ചെയ്തു, അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രൊഡക്ട്സിൻ്റെ കമൻസും കാര്യങ്ങളും ഒക്കെ കണ്ടു. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് പേർക്ക് കൺസേൺ ഉള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഐബ്രോസ്. ഭയങ്കര ഹെയർ ഫോൾ ഉണ്ട്, പിന്നെ ഗ്യാപ്പ് ഉണ്ട്, അതുപോലെ നല്ല കട്ടിയില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഐബ്രോ പെൻസിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ എങ്ങനെയാണ് ചേച്ചി നല്ലൊരു പെരുകം നമുക്ക് ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ട്. സോ അതിനുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നാച്ചുറൽ റെമഡീസ്, എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ചാറെണ്ണം ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുക, യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ സമയം കിട്ടുമ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റണ നമ്മളുടെ തന്നെ ഭ്രമരയുടെ തന്നെ പ്രൊഡക്ട്സ് ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഭ്രമരയുടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറച്ച് താമസിച്ചു ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തെടുക്കാനായിട്ട്. എൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് ഈ ഓയിൽ ഭയങ്കര തിക്കായിട്ടുള്ള ഓയിൽ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആവുമ്പോൾ മുഖക്കുരുവും കാര്യങ്ങളും ഒക്കെ വരും. പിന്നെ അത് യൂസ് ചെയ്ത് കഴിയുമ്പം കുറച്ച് നേരം വെക്കാനായിട്ട് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു താമസമായിരുന്നു. അപ്പോൾ ഭ്രമരയുടെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഐബ്രോ ഗ്രോത്ത് ഓയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. കുട്ടികൾക്ക് യൂസ് ചെയ്യാം, ജെൻസിന് യൂസ് ചെയ്യാം, പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നുകാരും ഒന്നും പേടിക്കണ്ട കേട്ടോ, കാരണം നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മുഖക്കുരുവരവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഹെർബൽസ് ഇൻഫ്യൂസ് ചെയ്ത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുമ്പം ഭയങ്കരമായി തിക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ഇത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈവൻ അത് കുറച്ച് സമയം നമുക്ക് വെക്കുമ്പോൾ ഇറിറ്റേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പിമ്പിൾസ് അല്ലെങ്കിൽ അലർജി അങ്ങനെയുള്ള പോലുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത പ്യുവറായിട്ടുള്ള ഓർഗാനിക് പ്രൊഡക്റ്റാണ് കേട്ടോ. സോ ആ ഒരു ടെൻഷൻ വേണ്ട, കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഞാൻ ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. യൂസ് ചെയ്യാനുള്ള ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഡ്രോപ്പർ ബോട്ടിലാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് കുറച്ച് യൂസ് ചെയ്താൽ മതി, അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിൽ ചരിച്ചൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടമാവും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഒരു മൂന്നാല് തുള്ളിയൊക്കെ മതി നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഒരു പെരുകത്തിൽ ഒരു രണ്ട് മൂന്ന് തുള്ളി മതി കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് ശരിക്കും നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ബോട്ടിലൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഓട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഈ വശത്തു നിന്ന് ഈ ഒരു സൈഡിലേക്ക് വേണം ഓട്ടോ ചെയ്യാനായിട്ട്. കാരണം നമുക്ക് നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ വേണം നമ്മൾ ഇത് മസാജ് ചെയ്യാനായിട്ട്, ഈ ഒരു പാറ്റേണിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ഒരു പത്ത് തവണയെങ്കിലും കേട്ടോ കുറഞ്ഞത് നിങ്ങളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ലൈറ്റായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഈ പെരുക്കത്തിലും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ ഹെർബൽസ് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് റോസ്മേരി ഉണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്, അതുപോലെ കുറച്ച് ഓയിലുകളുടെ മിക്സ് ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആൽമണ്ടും, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇത് പെരുകം വളരാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നല്ല കറുപ്പാവും. നിങ്ങൾക്കത് എടുക്കുമ്പോൾ അറിയാം, ഈ ഓയിൽ ശരിക്കും പറഞ്ഞിട്ടുള്ള ഒരു ബ്ലാക്കിഷ് കളറാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുക്കത്തിന് നല്ല കറുപ്പ് നിറം കിട്ടണം എന്നുള്ള ഒരു പർപ്പസിനാണ് കേട്ടോ ഇത് ചെയ്ത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. സോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഈ ഒരു പെരുക്കത്തിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതേ വിരൽ കൊണ്ട് നമ്മളുടെ ഐലാഷിലും ദേ ഇതുപോലെ നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ വേണ്ട, ജസ്റ്റ് നമ്മളിത് ഇതുപോലെ ഒന്ന് ഐലാഷിലും ആ ഒരു വിരൽ കൊണ്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐലാഷ് വളരുന്നതിനും വളരെ നല്ലതാണ്. സോ അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസ് കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമാണ്. അത് അവർ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെന്ന് അറിയുമ്പോൾ മറ്റുള്ളവർക്ക് അത് മേടിക്കാനായിട്ടൊക്കെ അവർക്കും ഉപകാരപ്രദമാവും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.